റിപ്പോർട്ടുകൾ തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ രണ്ടിടങ്ങളിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നാല് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു രണ്ട് സൈനികർക്ക് വീരമൃത്യു കുൽഗാമിലെ മുതർഗാം ചിനിഗാം എന്നീ മേഖലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ തുടരുകയാണോ വിവരങ്ങൾ ആണ് സൈനിക ഇപ്പോഴും തുടരുകയാണ് ഈ വളരെ ശക്തമായിട്ടുള്ള കുൽഗാം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഭീകരർ ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി എന്ന വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശികമായിട്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വീടുകളെ വീടുകളെയൊക്കെ മറയാക്കൊണ്ടാണ് ഭീകരർ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് ഈ ഭീകരരെ തുരത്തുക എന്നുള്ളത് ആ ദൗത്യം ഏറ്റെടുത്ത് തെരച്ചിൽ നടത്തി വന്നിരുന്ന സേനാംഗങ്ങൾക്ക് നേരെയാണ് ഇന്നലെ ഭീകരർ നിറ നിറയൊഴിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇന്നലെ ഉണ്ടായ സംഭവത്തിനോ ഒപ്പം തന്നെ ഫ്രിസൽ എന്ന മേഖലയില് നാല് ഭീകരരെ വധിക്കാനായിട്ട് സൈനികർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സൈനികന് അവിടെ വീരമൃത്യുവും സംഭവിച്ചു അങ്ങനെ ആകെ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം രണ്ടായി മാറിയിരിക്കുകയാണ് മേഖലയിൽ ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ടെന്നും എല്ലാവിധത്തിലുള്ള ഭീകരരെ നേരിടാൻ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് എന്നും സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് സംഭവ സ്ഥിതിഗതികൾ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തി ഈ വീരമർത്തി വരിച്ച കുടുംബാംഗങ്ങളെ അദ്ദേഹം തന്റെ അനുശോചനം അറിയിച്ചു രാജ്യം അവർക്കൊപ്പമുണ്ടാകും എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് പനി വ്യാപനം കൂടുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുമെന്നാണ് മുന്നറിയിപ്പ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു മലബാർ മേഖലയിൽ മഞ്ഞപ്പത്ത വ്യാപനവും രൂക്ഷമാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽഷാ അൻസാറാണ് അഖിൽ ഈ പതിനായിരം പേര് പനിബാധിതരായി പ്രതിദിനം അങ്ങനെ ഒരു കണക്ക് വന്നതോടുകൂടെ ഗുരുതരമായ രോഗമുള്ളവർ അതുപോലെ അനുബന്ധ രോഗമുള്ളവരൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം ഇതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ പനി ബാധിതരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് നമുക്ക് അതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാകുന്നതാണ് ഈ പനി ബാധിച്ച് ആശുപത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്നവർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനായിരത്തോളം ആളുകളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ഡെങ്കിപ്പനി വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് ഏതാണ്ട് നൂറോളം പേരാണ് ഒരാഴ്ചക്കിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ ഡെങ്കി പരിപാലിച്ചൊപ്പം ഈ മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് പേർ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതര സാഹചര്യം ഉണ്ടായാൽ സ്വയം ചികിത്സ കൃത്യമായി ഒഴിവാക്കണം ആശുപത്രിയിൽ പോയി തന്നെ ചികിത്സ നേടണം കൃത്യമായി ഡോക്ടറെ കാണണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈ രോഗം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു രോഗം പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിരോധ പ്രവർത്തനവും ആരോഗ്യവകുപ്പ് ഏകോപിപ്പിക്കുന്നുണ്ട് എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്നത് സ്മിത ശരി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ അഖിൽ ഷാ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പരിശോധിച്ച് തുടർ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ നടിമാരടക്കം സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരനുഭവങ്ങളുമായിരുന്നു ഹേമ കമ്മിറ്റി പഠിച്ചത് മുൻനിര നായകമാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ കമ്മിറ്റിക്ക് മൊഴി നൽകിയിരുന്നു പല പ്രമുഖർക്കുമെതിരെ പരാതിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയത് റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാത്ത വിവരങ്ങൾ പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം സംബന്ധിച്ച രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പരാതി ശേഷം വൈസ് ചാൻസലർ നടപടിയെടുക്കും റിപ്പോർട്ടിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണിത് റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന് മർദ്ദനത്തിനിരയായ കെഎസ്യു നേതാവ് സാൻജോസ് ആരോപണം ഉന്നയിച്ചിട്ടു റിപ്പോർട്ട് സംബന്ധിച്ച് കെഎസ് യു വി സിക്ക് പരാതി നൽകാനും നീക്കമുണ്ട് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾ അടങ്ങിയ സമിതി നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നുമാണ് ആവശ്യം ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ തീരുമാനമെടുക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും മുപ്പതോളം ഹർജികളാണ് ഒരുമിച്ച് സുപ്രീംകോടതിയിൽ പരിഗണിക്കുക പരീക്ഷ റദ്ദാക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീംകോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ സുപ്രീംകോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസുകൾ പരിഗണിക്കുന്നത് ഗുണ്ടാസം വെട്ടിക്കൊലപ്പെടുത്തിയ ബി എസ് പി തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ആംസ്ട്രോങ്ങിന്റെ മൃതദേഹം പെരമ്പൂർ ബി എസ് പി ഓഫീസിനോട് ചേർന്ന് സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ എ പോർക്കോടി സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചെന്നൈ കോർപ്പറേഷൻ ഈ ആവശ്യം നിരാകരിച്ചതോടെയാണ് പോർക്കോടി കോടതിയെ സമീപിച്ചത് കേസിന് രാവിലെ എട്ടരയ്ക്ക് ജസ്റ്റിസ് എ ഭവാനി സുബരായനാണ് പരിഗണിക്കുക ബി എസ് പി ദേശീയ അധ്യക്ഷ മായാവതി രാവിലെ പത്ത് മണിയോടെ ചെന്നൈയിലെത്തി ആംസ്ട്രോങ്ങിന് അന്ത്യാഞ്ജലി അർപ്പിക്കും കേസിൽ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അനിൽകുമാറിനായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയ പോലീസ് അറസ്റ്റ് വാറന്റ് വിവരങ്ങളുടൻ സി ബി ഐക്ക് കൈമാറും മറ്റു പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ ഇതുവരെ തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടില്ല വിദേശത്തുള്ള അനിൽകുമാറിനെ ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ആലോചന ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്ന പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിന് പിന്നിൽ പ്രതിസന്ധികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഓഖിയും കോവിഡും മത്സ്യത്തൊഴിലാളികളുടെ സമരവും ഉൾപ്പെടെയുള്ളവ തുറമുഖ നിർമ്മാണത്തെ ചെറുതായല്ല ബാധിച്ചത് ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നാണ് രാജ്യത്തിന് അഭിമാനമായി വിഴിഞ്ഞത്ത് പടുകൂറ്റൻ മദർഷിപ്പ് നങ്കൂരമിടുന്നത് നോക്കാം വിഴിഞ്ഞം വന്ന വന്നു വഴികൾ രണ്ടായിരങ്ങളിലാണ് വിഴിഞ്ഞത്തൊരു സജീവമാകുന്നത് ഗതാഗതം സങ്കീർണമായ കാലം ഇരുപതിനായിരം ടി ഇ യു വരെ ശേഷിയുള്ള കൂറ്റൻ മദർഷിപ്പുകൾ എത്തിയെങ്കിലും രാജ്യത്തെ വമ്പൻ തുറമുഖങ്ങളിൽ അതടുപ്പിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു അത് വലിയ പ്രതിസന്ധിയായി വിഴിഞ്ഞത്തിൻ്റെ മാത്രം സവിശേഷതയായ ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമാണ് വിഴിഞ്ഞത്തൊരു തുറമുഖം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വിഴിഞ്ഞത്ത് തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെയാണ് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ വേഗത്തിലാക്കിയത് അദാനി ഗ്രൂപ്പിന് കരാർ നൽകി ഡിസംബർ അഞ്ചിന് നിർമ്മാണം ആരംഭിച്ചു ആയിരം ദിവസത്തിനുള്ളിൽ കപ്പലെത്തുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തുറമുഖമന്ത്രി കെ ബാബുവിന്റെ പ്രഖ്യാപനം എന്നാൽ പ്രതിസന്ധികൾ പല രൂപത്തിലെത്തി രണ്ടായിരത്തി പതിനേഴിൽ ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റ് പുലിമുട്ടിന് കേടുപാടുണ്ടാക്കി കരിങ്കല്ലിനും ചുണ്ണാമ്പുകല്ലിനും കടുത്ത ക്ഷാമമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് വ്യാപനം നിർമ്മാണം നിർത്തിവെക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് മത്സ്യത്തൊഴിലാളികൾ തുറമുഖത്തിനെതിരെ സമരം ആരംഭിച്ചു തീരം കടലെടുക്കാൻ കാരണം തുറമുഖ നിർമ്മാണമെന്ന് അവർ ആരോപിച്ചു നവംബർ ർപത്തിയേഴിന് ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ചു കൈവിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ മത്സ്യത്തൊഴിലാളികളും ലത്തീനതിരൂപത അധികൃതരുമായി ചർച്ച നടത്തി തുടർന്ന് ഡിസംബർ ആറിന് ഒത്തുതീർപ്പ് എല്ലാം അതിജീവിച്ച് തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായി ആദ്യ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് വിഴിഞ്ഞത്ത് ഷെൻഹുവ പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് എന്നീ കപ്പലുകളിലായി മുപ്പത്തിയൊന്ന് ക്രെയിനുകൾ തുറമുഖത്തെത്തി മൂവായിരം മീറ്റർ പുലിമുട്ട് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കണ്ടെയ്നർ ബർത്തും കണ്ടെയ്നർ യാർഡും സുസജ്ജമാണ് വിഴിഞ്ഞത്ത് കപ്പലെടുക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും പൂർത്തിയായതായി അധികൃതരും പറയുന്നു ചൈനയിൽ നിന്നെത്തുന്ന സാൻ ഫെർണാണ്ടോ വ്യാഴാഴ്ചയാണ് തുറമുഖത്തെടുക്കുന്നത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കും അതിന് പിന്നാലെ നിരവധി കപ്പലുകളുമെത്തും ട്രയൽ റൺ ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കും ഓണസമ്മാനമായി തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ അഖിൽ ഷാ അൻസാർ ട്വന്റി തിരുവനന്തപുരം ോട് തിരുവമ്പാടി കെ എസ്ഇബി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം രോഗികളായ തങ്ങൾക്ക് വൈദ്യുതി ഇല്ലാതെ വീട്ടിൽ കഴിയാനാകില്ലെന്ന് മാതാവ് മറിയം ട്വന്റി ഫോറിനോട് പറഞ്ഞു വീട്ടില് വെള്ളവും കറണ്ടും ഒന്നുമില്ല ബാത്റൂമില് പോകാൻ വരെ വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലോ പിന്നെ ഷുഗർ ഉണ്ട് പ്രഷർ പ്രഷറുണ്ട് എല്ലാത്തിനും നിൽക്കേണ്ട എല്ലാ രോഗങ്ങളും തൈറോയിഡും പല രോഗങ്ങളാണ് ഞാൻ ശരീരത്തിന് ഭയങ്കര ചൂട് അതിന് ഗുളിക കുടിക്കുന്ന ആളാണ് ഓക്കെ ഒരുപാട് പ്രയാസങ്ങളാണ് കറണ്ടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ തുടരും കറണ്ടിൻ്റെ കറണ്ട് കിട്ടണം അതുവരെ തുടരും ഇന്നലെ രാത്രിയിലെ പ്രതിഷേധത്തിനിടെ കുഴഞ്ഞുവീണ് അജ്മലിന്റെ പിതാവ് റസാഖ് ചികിത്സയിൽ തുടരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യം പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ അല്ലേ ക്രിസ്റ്റീന അജ്മലിന്റെ പിതാവ് റസാക്കും മാതാവ് മറിയവും നിലവിൽ ആശുപത്രിയിലാണ് ഉള്ളത് ഇന്നലെ രാത്രിയിൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ തിരുവമ്പാടി കെ എസ് സി മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മെഴുകുതിരിക്ക് എത്തിച്ച് പ്രതിഷേധിക്കുന്നതിനിടെയാണ് റസാഖ് കുഴഞ്ഞു വീണത് തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ മറിയം പറയുന്നതനുസരിച്ച് വൈദ്യുതി ഇല്ലാതെ തങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനാകില്ല രണ്ടുപേരും രോഗബാധിതരാണ് അതുകൊണ്ട് വെള്ളം പോലും വീട്ടിലില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാണ് അവർ പറയുന്നത് അല്ലാത്തപക്ഷം വീണ്ടും പ്രതിഷേധവുമായി ഇന്ന് മുന്നോട്ട് പോകാനാണ് സാധ്യത ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുന്നോട്ട് പോക്ക് പ്രതിസന്ധിയിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഇന്നലെയാണ് രാവിലെ ഇന്നലെ രാവിലെയാണ് ഈ അജ്മലിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി കെ എസ് ഓഫീസ് ആക്രമിക്കുന്നത് അതേ തുടർന്ന് കെ എസ് ഉദ്യോഗസ്ഥർ പരാതി നൽകുകയും ഇരുവ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നിലവിൽ അജ്മലും സഹോദരനും റിമാൻഡിലാണ് ഉള്ളത് എന്താണെങ്കിലും പ്രതിഷേധം തുടരാനാണ് മാതാപിതാക്കളുടെ തീരുമാനം ശരി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ രാഹുൽ സുരേഷ് ആണ് ഹാത്രാസ് ദുരന്തത്തിൽ ആൾദൈവ്യം ആൾ ദൈവം ഭോലെ ബാബയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങി പോലീസ് ഭോലെ ബാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തി സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ് കേസിൽ അറസ്റ്റിലായ സത്സംഗ് സംഘാടകൻ ദേവ് പ്രകാശ് മാധുക്കറിന്റെ സാമ്പത്തിക വിവരങ്ങളും കോൾ റെക്കോർഡുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും ആക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്ന് ഡൽഹിക്കുമടങ്ങും തിരുവനന്തപുരത്തെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം കുടുംബവുമായി കൊല്ലത്തെത്തി അദ്ദേഹം കായൽ സവാരി അടക്കം നടത്തിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് കൊല്ലം ആശ്രമം മൈതാനത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തെത്തിയ ശേഷം വിമാനമാർഗമാണ് ഡൽഹിക്ക് മടങ്ങുക വയനാട് കേണീച്ചിരയിൽ കൂട്ടിലാക്കപ്പെട്ട തോൽപ്പെട്ടി സെവന്റീൻ എന്ന കടുവയെ ഇന്ന് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കും പതിമൂന്ന് ദിവസമായി കടുവ ഇരുളത്ത് ചികിത്സയിലായിരുന്നു കേണിച്ചിറ എടക്കാട് മേഖലകളിൽ കന്നുകാലികളെ കൊല്ലുകയും ഭീതി പടർത്തുകയും ചെയ്ത കടുവ കഴിഞ്ഞാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായത് ആരോഗ്യസ്ഥിതി മോശമായിരുന്ന കടുവയുടെ ആരോഗ്യം വീണ്ടെടുത്ത ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായത് കൂടുതൽ അഗ്നിപത് പദ്ധതിയിൽ ഘടനാപരമായ മാറ്റത്തിനാലോചിച്ച് കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ ഒഴിവാക്കാൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആ രാധാകൃഷ്ണനാണ് അവർക്ക് ഈ പ്രായപരിധിയിലടക്കം മാറ്റം നടപ്പാക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ വേണം ആ കരുതാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും വർഷം ഈ പദ്ധതി നടപ്പാക്കിയ സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ സേനകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു ആ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ പല ഘട്ടങ്ങളിൽ ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സേനകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരം നിർദ്ദേശങ്ങൾ എല്ലാം ഒരുമിപ്പിച്ച് ക്രോഡീകരിച്ച് സമർപ്പിക്കാനായിട്ടാണ് അത് പ്രകാരം ഈ വയസ്സിന്റെ കാര്യത്തിൽ അടക്കമുള്ളത് യോഗ്യത എന്നുള്ളത് ഡിഗ്രി അടക്കമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അർഹത ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിഷ്കരണമായിരിക്കും ഉണ്ടാവുക അഗ്നിപതിന്റെ ഘടനാപരമായിട്ടുള്ള പരിഷ്കരണം നടപ്പ് നടപ്പാക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ചില വിമർശനങ്ങൾ അത് ബി ജെ പിയുടെ ഘടകകക്ഷിയായിട്ടുള്ള ജെ ഡിയുവിന്റെ ഭാഗത്തു നിന്നടക്കം അഗ്നിപതിൽ ഉണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി അനുകൂലമാക്കും മാറ്റാൻ ജെ ഡിയുവിന്റെ അടക്കമുള്ള

മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക പ്രതിദിന ട്രെയിനാണ് നേത്രാവധി മുംബൈ നഗരത്തിലെ കുർളയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ പുറപ്പെടുന്നത് റായ്ഗഡ് ജില്ലയിലെ പൻവേലിൽ നിന്ന് വീരാർ മുതൽ കൊളാബ വരെയുള്ളവർക്കും താനയിലും ഡോംബിവലയിലും എല്ലാം ഉള്ള മലയാളികൾക്ക് ഇതോടെ യാത്ര കടുത്ത ദുരിതമായി നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഏതായാലും ലഗേജ് ഉണ്ടാവും അപ്പോൾ അത് റിസർവ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് പോകാനാവുമ്പോഴാണ് പറയണത് ഇത് കുറലെന്നല്ല പിന്നെ പിന്നെ കാരണം രാവിലെ പോരണ്ടി വന്നില്ലേ ഞങ്ങൾ എട്ടര മണിയായപ്പോൾ അവിടുന്ന് പോകുന്നതാണ് അന്തരിയ ട്രാഫിക്ക് ചിലവ് സമയം പോകണു എല്ലാ വിധത്തിലും ബുദ്ധിമുട്ട് തന്നെയാണ് വലിയ സാമ്പത്തിക ബാധ്യത സഹിച്ച് ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ പൻവേലിൽ എത്തിയാലും ദുരിതം തീരില്ല സ്റ്റേഷനിൽ നിന്ന് ഏറെ അകലെയാണ് വാഹനങ്ങൾക്കുള്ള അനുമതി അവിടെ നിന്ന് ബാഗുകളും തൂക്കി നടന്നു വേണം സ്റ്റേഷനിലേക്ക് എത്താൻ മഴക്കാലത്ത് ദുരിതം ഇരട്ടി ഇത് നമുക്കിപ്പം പാർക്കിംഗ് വളരെ കുറച്ച് പുറത്താണ് അപ്പോൾ ഇപ്പം ഈ മഴസമയം കൂടിയാകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഈ ചുറ്റും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് കുഴപ്പമില്ല പക്ഷേ കുറച്ച് പുറത്തായുള്ള ബുദ്ധിമുട്ട് മാത്രമോ ഡയറക്റ്റ് ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഇറക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നേത്രാവതിക്ക് പുറമെ കൊച്ചുവേളി കുർള എക്സ്പ്രസും പൻവേലിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെടുന്നത് കുർളയിൽ പ്ലാറ്റ്ഫോം പണി നടക്കുന്നതിനാൽ താൽക്കാലിക മാറ്റമെന്നാണ് റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നത് എന്നാൽ പൻവേലിൽ പുതിയ ടെർമിനസിന്റെ പണി പൂർത്തിയാകുന്നതോടെ കൊങ്കൺ വഴി കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ പൻവേലിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുകയാണ് ഉത്തരേന്ത്യൻ ട്രെയിനുകൾ മുംബൈയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ പൻവേലിൽ നിന്നും എന്നതാണ് റെയിൽവേയുടെ ദീർഘകാല പദ്ധതിയെന്ന് റെയിൽവേയിലെ ഉന്നത കേന്ദ്രങ്ങൾ തന്നെ സൂചന നൽകുന്നു നീക്കവുമായി മുന്നോട്ടെങ്കിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് മലയാളി സംഘടനകൾ ലക്ഷക്കണക്കിന് മലയാളികളുള്ള മുംബൈ നഗരത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒരേ ഒരു എക്സ്പ്രസ് ട്രെയിനാണ് ദിവസേനയുള്ളത് നിലവിലുള്ള യാത്രാ ദുരിതത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് റെയിൽവേയുടെ പുതിയ പരിഷ്കാരങ്ങൾ പൻവേൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് തടയിടാൻ പോലീസ് ഇടപെടൽ ശക്തമാക്കുന്നു രാജ്യത്തെ പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പിടികൂടിയാൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാകും നേരത്തെ പോലീസിന് പിടിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല പോലീസ് വിമാനത്താവളത്തിന് പിടികൂടിയത് എല്ലാ കേസുകളിലും

ന്യായ എന്ത് കടത്തി കൊണ്ടുപോയാലും അത് നമുക്ക് ക്രൈമിന്റെ പറ്റും ന്യായ സംഹിത പ്രകാരം സ്വർണക്കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം കേസെടുക്കാനാകും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി ഇത് മാറി സ്വർണക്കടത്തിലെ ആദ്യ അറസ്റ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായി കരിപ്പൂരി പിടിച്ച തൊള്ളായിരത്തിഅറുനാല് ഗ്രാം ഗോൾഡില് കൊണ്ടുവന്ന കൊണ്ടുവന്നാളെ നമ്മൾ സെക്ഷൻ നൂറ്റി പതിനൊന്ന് ഒന്ന് നൂറ്റി പതിനൊന്ന് ഏഴ് പ്രകാരം ന്യായസംഹിത ബി എൻ എസ് പ്രകാരം നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തു അത് എഫ്ഐആർ ഇട്ടു കോടതിയിൽ ഹാജരാക്കി ബഹുമാനപ്പെട്ട കോടതിയത് അവർ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമം ഉപയോഗപ്പെടുത്തി കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് തടയാനാണ് പോലീസ് നീക്കം ട്വന്റി മലപ്പുറം തൃശൂരിൽ ആറുമാസമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ജില്ലാ കളക്ടർ അടക്കം സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവർ യാത്ര ചെയ്യുന്ന തൃശൂർ കാഞ്ഞാണി പാതയിലാണ് വെള്ളം പാഴാകുന്നത് അധികൃതർ കണ്ടഭാവം നരിക്കാത്തതോടെ ദിനംപ്രതി നഷ്ടമാകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കടുത്ത വേനൽ അനുഭവപ്പെട്ട ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലടക്കം പൈപ്പ് പൊട്ടി ഓടയിലൂടെ വെള്ളം ഒഴുകിപ്പോയി പൊതുപ്രവർത്തകരടക്കം പലതവണ പരാതി നൽകെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല പി ഡബ്ല്യു ഡി റോഡായതിനാൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നും അതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ നല്ല വേനലുള്ള സമയമാണല്ലോ ആ സമയത്തൊക്കെ നന്നായി വെള്ളം നിലപാടായി പോവാണ് നമ്മൾ നമ്മളെത്ര അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എല്ലാം പരാതി കൊടുത്തിട്ടും ഒരു വരെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും അവരെടുക്കാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് ഉടൻ തന്നെ വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനും വലിയ സമര നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കുടിവെള്ളം പാഴായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഡിവിഷനിലെ കൌൺസിലർ വാട്ടർഅതോറിറ്റി എഞ്ചിനീയർമാർ നിരന്തരമായി വിഷയം അറിയിച്ചു അപ്പൊ പി ഡബ്ല്യുടേ റോഡർ അനുമതി വേണമെന്ന് പറഞ്ഞു പി ഡബ്ല്യുദ്ധർമാരെ കണ്ടു കോർപ്പറേഷൻ മുഖേന അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞ ആറ് മാസക്കാലമായി നിരന്തരമായി ഒരു വിഷയം ഉന്നയിച്ചിട്ടും ഇവിടെയുള്ള പ്രദേശവാസികൾ പോലും നിരവധി തവണ നേരിട്ട് കംപ്ലയിന്റ് നൽകിയിട്ട് പോലും ഇടപെടാതെ അനങ്ങാപ്പാറ നയവുമായി അതോറിറ്റി മുന്നോട്ട് പോയാണ് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ കോട്ടയം ഭരണങ്ങാനം പഞ്ചായത്തിലെ അയ്യംപാറയിൽ കള്ളുഷാപ്പ് തുടങ്ങുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയ കള്ളുഷാപ്പാണ് രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും തിരികെ എത്തുന്നത് ഭരണങ്ങാനം തിരികെത്തുന്നത് ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പച്ചക്കറിക്കട നടത്താൻ ലൈസൻസ് എടുത്ത ശേഷം കള്ളുഷാപ്പ ആരംഭിക്കാൻ നീക്കം നടത്തി പ്രതിഷേധം ശക്തമായതോടെ ഷാപ്പ ആരംഭിക്കാനായില്ല എന്നാൽ മാറ്റിസ്ഥാപിച്ച സ്ഥലത്ത് കച്ചവടം കുറവാണെന്ന് പറഞ്ഞാണ് പഴയ സ്ഥലത്തേക്ക് തന്നെ ഷോപ്പ് തിരിച്ചെത്തിയത് ശക്തമായ എതിർപ്പാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത് ഏറെ ജനവാസ കേന്ദ്രമായ ഈ അയ്യമ്പാറ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഒരു ബസ് കയറാനും മറ്റുമൊക്കെ ഈ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് കയറാൻ വേണ്ടി എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന ഈ ഷാപ്പ് ഈ നാട്ടിൽ പാടില്ല ലൈസൻസ് നേടിയാണ് ഷാപ്പ് ആരംഭിക്കുന്നതെന്നാണ് ഉടമയുടെ വാദം ജനത്തിരക്കുള്ള ഈ ഷാപ്പിന്റെ പ്രവർത്തനം തടയുമെന്ന നാട്ടുകാർ ജനങ്ങൾക്ക് ദോഷവും സമൂഹത്തിന് ദോഷവും വരുന്ന ഒരു പ്രസ്തി വിഷയം ഏത് രീതിയിലാണെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാഥമിക ആവശ്യമാണ് കാരണം ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഭയപ്പെടാതെ നടക്കാവുന്ന ഒരു അവസ്ഥയുള്ള ഒരു മേഖലയായി അയ്യംപാറ ഇതിനെ നടപ്പിലാക്കുന്നതിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തുകയും അതിനെ നഗശികാന്തം എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും ഷോപ്പിന് സമീപത്തായി നിരവധി വീടുകളും ഒരു അങ്കണവാടിയുമുണ്ട് വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കേണ്ടതും ഈ ഷോപ്പിന് മുന്നിലൂടെയാണ് അതുകൊണ്ട് കള്ളുഷോപ്പിന്റെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം ട്വന്റി ഫോർ കോട്ടയം കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്നു മീൻ വിൽക്കുന്ന കാഴ്ചകൾ അപൂർവമാണ് അത്തരത്തിൽ മീൻ വിൽക്കുന്ന ഒരാളെ പരിചയപ്പെടാം കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി കുന്നുങ്കൽ ഇബ്രാഹിമിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഇബ്രാഹിം കാക്ക ഇപ്പോൾ വയസ്സ് അറുപത്തിയെട്ട് കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മീൻ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് പുലർച്ചെ കാവും കുട്ടയുമായി നേരെ കടപ്പുറത്തേക്ക് അവിടെ നിന്ന് മീനെടുത്ത് ഗ്രാമാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന അത് ഇന്നും തുടരുന്നു ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവും കുട്ടയും ചുമന്ന് മീൻ വിൽപ്പന നടത്തിയിരുന്നെങ്കിലും കാലം പുരോഗമിച്ച് മീൻ വിൽപ്പന സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കുമെല്ലാം മാറിയപ്പോൾ ഇബ്രാഹിമിക്ക ഇപ്പോഴും പഴയ രീതി തുടരുകയാണ് കുരിക്കുഴി കടപ്പുറത്ത് നിന്നുള്ള മത്സ്യം മാത്രം വിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിന്റെ വിളികാത്ത് മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയാണ് നാടൻ മത്സ്യമായതുകൊണ്ട് വില ഇത്തിരി കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ കാത്തിരിക്കും കമ്പനി ചന്ദ്രാ പിന്നിയിലെത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ടാകും പിന്നെ നാല് നാല് അല്ല കോര ചമ്പാൻ െമ്പിള്ള ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം ഈ തൊഴിലടുത്ത് തന്നെ നാലു പേരെയും കെട്ടിച്ചയച്ചു ആറ് സെന്റ് സ്ഥലത്ത് ഷീറ്റുമേഞ്ഞ വീട്ടിലാണ് ഇബ്രാഹിമിന്റെ താമസം ആവതുള്ള കാലത്തോളം ഈ തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹം രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഏഴുവയസ്സുകാരിക്ക് കൈത്താങ്ങാകാൻ കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നവജീവൻ ഓട്ടോ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാനൂറോളം തൊഴിലാളികളാണ് കുരുനിന്റെ ചികിത്സയ്ക്ക് വേതനം മാറ്റിവച്ചത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് ചികിത്സാ ചെലവ് മേപ്പാടി പൂത്തൊല്ലി താമസിക്കുന്ന നിത്യാനിവാസിൽ ശരത് ദിൽഷാ ദമ്പതികളുടെ മകൾ അവനികയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിലാണ് ചികിത്സ കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ശരത്തിന് ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതോടെയാണ് സഹപ്രവർത്തകന് തണലാവാൻ ഇവർ കൈകോർത്തത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധനസമാഹരണത്തിന്റെ ഫ്ളാഗ് ഓഫ് കൽപ്പറ്റ നഗരസഭ ചെയർമാൻ ടി ജെ ഐസക് നിർവഹിച്ചു നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കില്ല നമ്മളുടെ ആവശ്യങ്ങളൊന്നും മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടോ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ഒരു സേവനത്തെയും പ്രവർത്തനത്തെയും വളരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിവരില്ല കൽപ്പറ്റ നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിക്കുകയാണ് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഷരത്ത് മേപ്പാടി എന്ന് വരുന്ന ഇവിടെ കൽപ്പറ്റയിലെ വണ്ടി ഓടുന്ന ഒരു സുഹൃത്തിൻ്റെ ഏഴ് വയസ്സായ ഒരു മോൾക്ക് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്യമത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഏകദേശം ഞങ്ങളിവിടെ എണ്ണൂറോളം ഡ്രൈവർമാരുണ്ട് അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് കുറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ചികിത്സയിലേക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നവും ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാവും എന്നുള്ള ഘട്ട സപ്പോർട്ടായിട്ടാണ് നമ്മളെ ഡ്രൈവർ സുഹൃത്തുക്കളും നമ്മളെ കൂടെ ഉള്ളത് സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയ സഹായം കൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത് സുമനസുകളുടെ സഹായം ലഭിച്ചാൽ ഏഴു വയസ്സായ കുരുന്നിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനാകും അബുദാബിയിൽ അശ്രദ്ധമായി കാറുകൾ പാർക്ക് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് എഞ്ചിൻ ഓഫ് ചെയ്യാതെയും പാർക്കിംഗ് മേഖലയ്ക്ക് പുറത്തും വാഹനം നിർത്തുന്നവരിൽ നിന്ന് അഞ്ഞൂറ് ദീർഘം പിഴയിടാക്കും വാഹനം ഓഫാക്കാതെ അശ്രദ്ധമായി പാർക്ക് ചെയ്ത് എ ടി എമ്മിലും ഷോപ്പിംഗിലും ഉൾപ്പെടെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയുമായി അബുദാബി പോലീസ് രംഗത്തെത്തിയത് ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എഞ്ചിൻ ഓഫ് ചെയ്യാതെ പോകുന്നത് വാഹനമോഷണം നടക്കുന്നതിനും ചില സമയങ്ങളിൽ വാഹനം തീപിടിക്കുന്നതിനും കാരണമാകുന്നതായി പോലീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ വീഡിയോ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരക്കാർക്ക് അഞ്ഞൂറ് ദീർഘം പിഴ ഈടാക്കും

ജിദ്ദയിലെ ഏറ്റവും വലിയ പാർക്കായ അമീർ മാജിദ് പാർക്ക് ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട പല വിനോദ പരിപാടികൾക്കും വേദിയാകുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ നൃത്തങ്ങളും അഭ്യാസ പ്രകടനങ്ങളും സംഗീതവുമൊക്കെയായി സന്ദർശകരെ കയ്യിലെടുക്കുന്നു പ്രദർശനം കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പുകൾ ഗെയിമുകൾ ഫുഡ് സ്റ്റാളുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൂക്കളും വർണ്ണ വെളിച്ചവും ഉപയോഗിച്ച് അവിസ്മരണീയമായ ദൃശ്യവിരുന്ന് ആവോളം ആസ്വദിക്കാം ഇതിനു പുറമെ വാട്ടർ ഫൌണ്ടെയ്നും കുട്ടികൾക്ക് കളിക്കാനുള്ള സൌകര്യങ്ങളുമുണ്ട് സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും വെള്ളിയാഴ്ചകളിൽ രാത്രി ഒരു മണിവരെയുമാണ് പ്രവേശനം പ്രവേശനം സൗജന്യമാണെങ്കിലും നേരത്തെ ടിക്കറ്റ് എടുക്കണം വി ബുക്ക് ഇവന്റ് എസ് എ തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴിയും ആപ്പ് വഴിയും ടിക്കറ്റുകൾ ലഭിക്കും കലാ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാനുള്ള അപൂർവ അവസരമാണ് അമീർ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ അവസാനം വരെ ഈ പരിപാടികൾ തുടരും ജിദ്ദയിലെ അമീർ മജീദ് പാർക്കിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ